Aditya C program in the spoken tutorial lake is swagadam. Ivide padikkunnathu oru lelithamaya C program ezhuthunnathine kurichu, idu compile cheyyunnathu, execute cheyyunnathu, swabhavikamaya chila thettukalum ava thiruthunnathum vishadheekarikkunnu. Idinayi upayogikkunnathu Ubuntu operating system version 11.10 um Ubuntuvile GCC compiler version 4.6.1 um. ഈ ട്യൂട്ടോറിയലിന്റെ പരിശീലനത്തിനായി നിങ്ങൾക്ക് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു എഡിറ്ററും പരിചിതമാകണം. ചില എഡിറ്ററുകൾ വിം, ജിഎഡിറ്റ്. ഈ ട്യൂട്ടോറിയലിൽ ജിഎഡിറ്റ് ഉപയോഗിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. എങ്ങനെ ഒരു സി പ്രോഗ്രാം എഴുതാമെന്ന് ഉദാഹരണത്തോടെ വിശദീകരിക്കാം. ടെർമിനൽ വിൻഡോ തുറക്കുവാനായി കൺട്രോൾ ഓൾട്ട് ടി ഒരുമിച്ച് പ്രസ് ചെയ്യുക. Text editor തുറക്കാം. അതിനായി പ്രോംപ്റ്റിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. Gedit space talk.c space ampersand അടയാളം. പ്രോംപ്റ്റിനെ ഫ്രീ ആക്കാൻ ampersand ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, എല്ലാ C ഫയൽസിനും .c എക്സ്റ്റൻഷൻ ഉണ്ട്. എന്റർ പ്രസ് ചെയ്യുക. ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുന്നു. ഒരു പ്രോഗ്രാം എഴുതാൻ തുടങ്ങാം. \\space my first c program എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ \ ഉപയോഗിക്കുന്നത് ഈ വരി കമന്റ് ചെയ്യാനാണ്. ഒരു പ്രോഗ്രാമിന്റെ ഒഴുക്ക് മനസ്സിലാക്കാൻ കമന്റ് സഹായിക്കുന്നു. ഇത് ഡോക്യുമെന്റേഷന് ഉപകാരപ്രദമാണ്. ഇത് നമുക്ക് പ്രോഗ്രാമിനെക്കുറിച്ചുള്ള വിവരണം നൽകുന്നു. \ ഒറ്റ വരി കമന്റ് ആണ്. എന്റർ പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക #include സ്പേസ് തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ്. ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യം ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിനുള്ളിൽ എഴുതുക. ഇപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ stdio.h ടൈപ്പ് ചെയ്യുക. stdio.h ഒരു ഹെഡർ ഫയലാണ്. ഒരു പ്രോഗ്രാം സാധാരണ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഈ ഹെഡർ ഫയൽ ഉണ്ടായിരിക്കും. എന്റർ പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്യുക int സ്പേസ് മെയിൻ തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ്. മെയിൻ ഒരു പ്രത്യേക ഫംഗ്ഷനാണ്. ഇത് കാണിക്കുന്നത് ഈ വരിയിൽ നിന്ന് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നുവെന്നാണ്. തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകളെ പാരന്തസിസ് എന്ന് വിളിക്കുന്നു. മെയിനെ തുടർന്ന് പാരന്തസിസ് കാണിക്കുന്നത് മെയിൻ ഒരു ഫംഗ്ഷൻ ആണെന്നാണ്. ഇവിടെ int മെയിൻ ഫംഗ്ഷന് ആർഗ്യുമെന്റ്സ് ഇല്ല. ഇത് ഇന്റീജർ ആയ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഡാറ്റ ടൈപ്സിനെ കുറിച്ച് മറ്റൊരു ട്യൂട്ടോറിയലിൽ പഠിക്കാം. മെയിൻ ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനായി അടുത്ത സ്ലൈഡ് നോക്കാം. എല്ലാ പ്രോഗ്രാമിനും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാകണം. ഒന്നിൽ കൂടുതൽ മെയിൻ ഫംഗ്ഷനുകൾ പാടില്ല. അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ തുടക്കം കമ്പൈലറിന് മനസ്സിലാക്കാൻ കഴിയില്ല. ഒഴിഞ്ഞ പാരന്തസിസ് കാണിക്കുന്നത് മെയിനിന് ഒരു ആർഗ്യുമെന്റും ഇല്ല എന്നാണ്. ആർഗ്യുമെന്റ്സിനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലിൽ നോക്കാം. ഇപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. എന്റർ പ്രസ് ചെയ്യുക. തുറക്കുന്ന കേളി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. തുറക്കുന്ന കേളി ബ്രാക്കറ്റ് മെയിൻ ഫംഗ്ഷന്റെ തുടക്കം കാണിക്കുന്നു. അടയ്ക്കുന്ന കേളി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. അടയ്ക്കുന്ന കേളി ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് മെയിൻ ഫംഗ്ഷന്റെ അവസാനമാണ്. ബ്രാക്കറ്റിനുള്ളിൽ എന്റർ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുക. കേഴ്സർ ഒരു വരി മുകളിലേക്ക് നീക്കുക. ഇൻഡന്റേഷൻ കോഡ് എളുപ്പത്തിൽ വായിക്കുവാനും വേഗത്തിൽ തെറ്റുകൾ കണ്ടെത്തുവാനും സഹായിക്കുന്നു. മൂന്ന് പ്രാവശ്യം സ്പേസ് കൊടുത്തിട്ട് പ്രിന്റർ തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. ടെർമിനലിൽ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സി ഫംഗ്ഷൻ ആണ് പ്രിന്റഫ്. ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ പ്രിന്റഫ് സ്റ്റേറ്റ്മെന്റ് ഡബിൾ കോട്ട്സിനുള്ളിലുള്ളത് ടെർമിനലിൽ പ്രിന്റ് ചെയ്യുന്നു. ടോക്ക് ടു എ ടീച്ചർ \n ടൈപ്പ് ചെയ്യുക. പുതിയ വരിക്കായി
backslash n. ഇതിന്റെ ഫലമായി printf ഫംഗ്ഷന്റെ എക്സിക്യൂഷന് ശേഷം കഴ്സർ അടുത്ത വരിയിലേക്ക് പോകുന്നു. എല്ലാ C സ്റ്റേറ്റ്മെന്റുകളുടെ അവസാനവും ഒരു സെമികോളൻ വേണം. അതിനാൽ ഈ വരിയുടെ അവസാനം ഇടുക. സെമികോളൻ ഒരു സ്റ്റേറ്റ്മെന്റിനെ അവിടെ നിർത്തുന്നു. എന്റർ പ്രസ് ചെയ്ത് മൂന്ന് പ്രാവശ്യം സ്പേസ് കൊടുക്കുക. ടൈപ്പ് ചെയ്യുക റിട്ടേൺ സ്പേസ് 0 സെമികോളൻ. ഈ സ്റ്റേറ്റ്മെന്റ് ഇന്റീജർ 0 തിരിച്ചു നൽകുന്നു. ഈ ഫംഗ്ഷൻ ഇന്റ് ടൈപ്പ് ആയതിനാൽ ഒരു ഇന്റീജർ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ അവസാനം സൂചിപ്പിക്കുന്നു. മറ്റൊരു ട്യൂട്ടോറിയലിൽ റിട്ടേൺ വാല്യൂസിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. ഫയൽ സേവ് ചെയ്യാനായി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ കൂടെ ഫയൽ സേവ് ചെയ്യുന്നത് നല്ല ശീലമാണ്. ഇത് പെട്ടെന്നുള്ള വൈദ്യുത തടസ്സങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. ആപ്ലിക്കേഷൻ ക്രാഷ് ആകുന്ന അവസരങ്ങളിലും ഇത് സഹായിക്കുന്നു. പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ചു വരിക. gcc space talk.c space hyphen o space myoutput. gcc കമ്പൈലർ ആണ്. talk.c നമ്മുടെ ഫയലിന്റെ പേര്. hyphen o myoutput കാണിക്കുന്നത് എക്സിക്യൂട്ടബിൾ myoutputൽ ചേർക്കപ്പെടുന്നുവെന്നാണ്. എന്റർ പ്രസ് ചെയ്യുക. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നത് കാണാം. ls space hyphen lrt ടൈപ്പ് ചെയ്ത് അവസാനമായി സൃഷ്ടിച്ച ഫയൽ മൈ ഔട്ട്പുട്ട് ആണെന്ന് കാണാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് സ്ലാഷ് മൈ ഔട്ട്പുട്ട് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് ടോക്ക് ടു എ ടീച്ചർ എന്ന് കാണിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ആണ്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഒരു പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് കൂടി ഉൾപ്പെടുത്താം. സ്പേസ് കൊടുത്ത് പ്രിന്റ്എഫ് തുറക്കുന്ന ബ്രാക്കറ്റ് അടയ്ക്കുന്ന ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സിനകത്ത് വെൽക്കം ബാക്ക്സ്ലാഷ് എൻ അവസാനം സെമികോളൻ ടൈപ്പ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരികെ വരിക. അപ്പ് ആരോ കീ ഉപയോഗിച്ച് മുൻപത്തെ കമാൻഡുകൾ റീകോൾ ചെയ്യാൻ കഴിയും. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ വെൽക്കം എക്സിക്യൂട്ട് ചെയ്തില്ല. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് മുകളിലായി വെൽക്കം സ്റ്റേറ്റ്മെന്റ് എഴുതുക. സേവ് ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് വെൽക്കം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായി സംഭവിക്കുന്ന എറേഴ്സ് നോക്കാം. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക. stdio.hലെ ഡോട്ട് ഒഴിവാക്കുന്നു. സേവ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് talk.c ഫയലിൽ രണ്ടാമത്തെ വരിയിൽ ഒരു ഫേറ്റൽ എറർ ഉണ്ടെന്ന് കാണാം. stdioh എന്ന പേരിലുള്ള ഒരു ഹെഡർ ഫയൽ കണ്ടെത്താൻ കമ്പൈലറിന് കഴിയുന്നില്ല. അതിനാൽ നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി, കമ്പൈലേഷൻ ഈസ് ടെർമിനേറ്റഡ് എന്ന് കാണിക്കുന്നു. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വന്ന് അതിലെ തെറ്റു തിരുത്താം. ഡോട്ട് നൽകി സേവ് ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഇത് പ്രവർത്തിക്കുന്നു. മറ്റൊരു എറർ നോക്കാം. പ്രോഗ്രാമിലേക്ക് വരിക. ഈ വരിയുടെ അവസാനത്തുള്ള സെമികോളൻ ഒഴിവാക്കുന്നു. സേവ് ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. talk.c ഫയലിന്റെ ആറാമത്തെ വരിയിൽ ഒരു തെറ്റുണ്ടെന്ന് കാണാം. എക്സ്പെക്ടഡ് സെമികോളൻ ബിഫോർ പ്രിന്റ്എഫ്. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം.
നേരത്തെ പറഞ്ഞതുപോലെ സെമിക്കോളൻ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ടെർമിനേറ്റർ ആണ്. അഞ്ചാമത്തെ വരിയുടെ അവസാനവും ആറാമത്തെ വരിയുടെ ആദ്യവും ഇതിനായി തിരയുന്നു. ഇത് ആറാമത്തെ വരിയാണ്. സെമിക്കോളൻ ഇടേണ്ട അവസാനത്തെ സ്ഥലം ഇവിടെയാണ്. ശ്രദ്ധിക്കുക, കമ്പൈലർ എറർ സന്ദേശം തന്നതും ആറാമത്തെ വരിയിലാണ്. ഇവിടെ സെമിക്കോളൻ ഇട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സേവ് ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് പ്രവർത്തിക്കുന്നു. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. സാധാരണ രീതിയിൽ സെമിക്കോളൻ ഒരു വരിയുടെ അവസാനം കൊടുക്കുന്നതിനാൽ ഈ വരിയുടെ അവസാനം സെമിക്കോളൻ ഇടാം. സേവ് ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഇത് പ്രവർത്തിക്കുന്നു. നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം. ഒരു അസൈൻമെന്റ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് സി പ്രിന്റ് ചെയ്യാനായി പ്രോഗ്രാം എഴുതുക. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിൽ /n ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കുക. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.